ഹലോ, നീ എവിടാ? ഞാൻ വീട്ടിൽ. നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. എന്താ കാര്യം? നീ വല്ലവർക്കും വല്ല ചെക്കും കൊടുത്തിട്ടുണ്ടോ? ചെക്കോ? ആ, നമ്മുടെ ബേബിച്ചറിന്റെ ഫിനാൻസ് കമ്പനി ഒരു ചെക്ക് കൊടുത്തു. എന്നാ അത് ബൗൺസ് ആയിട്ടുണ്ട്. 25 ലക്ഷം ലയബിലിറ്റി. അവരുടെ ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്. നീ വേഗം വന്നേ. സംസ്ഥാന കമ്മിറ്റി എടുക്കുകയായിരുന്നു. വിവാദമായ പത്മനാഭൻനാരുടെ കോഴക്കേസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം കോഴ വാങ്ങിയ 500 കോടിയെ ചുറ്റിപ്പറ്റിയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരി കൊടുത്തിരിക്കുന്നത്. 500 കോടിയൊന്നും വേണ്ട, ഒരു 2 കോടി അല്ലെങ്കിൽ 1 കോടി. ഹലോ, ഞാൻ പോട്ടെ. ഭാഗ്യത്തിന് അവർ എന്റെ അടുത്ത് വന്നോണ്ട് നീ ഇപ്പൊ ഇതറിഞ്ഞു. അല്ലെങ്കിൽ വീട്ടിൽ വക്കീലിനോട്ട് എത്തുമ്പോഴേ നീ അറിയത്തുള്ളായിരുന്നു. ചേച്ചി, ആ ഫൈനാൻസ് കമ്പനിയിൽ മനാഫിന് ജാമ്യം നിൽക്കാൻ വേണ്ടി കൊടുത്ത ചെക്കത് 5 ലക്ഷം രൂപയുടെ കാര്യമുള്ളൂ. അത് വേണ്ടിയത് തിരിച്ചടച്ചില്ല. ഞാൻ അറിഞ്ഞു അതിൻ്റെ 25 ലക്ഷം രൂപ എഴുതി ഇവരെ പറ്റിക്കൂ. അവരുടെ ഏതോ പ്രോപ്പർട്ടി ബാങ്കിൽ ലോൺ വെച്ചിരുന്നു. അത് അറ്റാച്ച്മെന്റ് ആവാറായി. അപ്പോൾ ഈ ഫിനാൻസാർ ചെന്നിട്ടാണ് ആ ലോൺ ക്ലോസ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ബാക്കി പൈസ ആയിട്ടായി ചെക്ക് കൊടുത്തത്. ഇവർക്ക് അത് നോക്കിയിട്ട് വാങ്ങിച്ചു. ആ കാർന്നവരെ മേടിച്ചേ ആ പെങ്കുച്ച ഉണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം ചെയ്, ഞാൻ ആ പെങ്കുച്ചിനെ വിളിക്കാം, ഒരു അവധി പറയും. ഏ, അതൊന്നും നടക്കൂല. അതെന്താ? അതെന്താന്ന് വെച്ചാൽ, നമ്മൾ എത്ര വലിയവനാന്ന് കാണിക്കാൻ ശ്രമിച്ചാലും ജീവിതത്തിലെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, അത് ഈ ലോകത്തോട് വിളിച്ചു പറയും നമ്മൾ ഈ ലോകത്തൊന്നും അല്ലെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ഉടായ്പാ അല്ലേ? എന്റെ പേര് സ്റ്റാലിൻ ജോൺ. ഒരുത്തനെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാ ഞാൻ ആ ചെക്ക്. അത് പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് വേണേൽ ലീഗലി മൂവ് ചെയ്യാം, പക്ഷെ പത്മാവതി എൻ്റെ വക്കീല്. നിങ്ങൾ വേറൊരാളെ വെച്ച് കേസ് നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ പിടിച്ച് ജയിലിട്ടിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. ഞാനൊരു പ്രോമിസറിനോട് സൈൻ ചെയ്തു തരാം, കൂടെ ഞാൻ എൻ്റെ ഫോൺ നമ്പറും തരാം, അതിൽ വിളിച്ചാൽ മതി, ഞാൻ എടുക്കും. ഇനി എടുത്തില്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാ ഒരാൾ ഞങ്ങൾക്ക് പൈസ തരാനുള്ളത്. അപ്പൊ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് സ്റ്റാലിന് മനസ്സിലാവുമല്ലോ. നിനക്ക് നോക്ക്, എന്നെയാണ് ഇഷ്ടം, ബാബുവിനാണ് ഇഷ്ടം. ഇവനൊന്ന് വന്നല്ലേ ഉള്ളൂ, കുറച്ചു കാലം നീ ഇവനെ കൂടെ കൊണ്ടെടുത്തു പോകും, എന്നിട്ടേ മനസ്സിൽ കയറ്റാവും, അതും കഴിഞ്ഞിട്ട് വീട്ടിൽ കയറ്റാവും. നിനക്ക് മനസ്സിലാവണ്ട, പോയി കളിച്ചു. നിനക്കോ എന്താ? നിങ്ങൾ ഇതിനെ കാട്ടിക്കൊണ്ടുപോകരുത്. ആ പോരാ. എന്താ സാറേ യൂണിഫോമില്? ഏയ്, ഒന്നുമില്ല. അല്ല, അറസ്റ്റിന്റെ ഒക്കെ സീസൺ ആണല്ലോ. എന്താ ഈ പറയുന്നത്? ഒന്ന് നോക്കി നിൽക്കണം, അത്രേ ഉള്ളൂ. സാർ ന്യൂസൊക്കെ കണ്ടില്ലേ? പക്ഷെ സാറ് കല്ലുപോലെ നിന്നു. 500 കോടി കയ്യിലുള്ളപ്പോ ആരെ പേടിക്കണേ സാർ? നല്ല സോളമാ, ഇത്രയും പൈസയുടെ പരിപാടിയായിട്ടും പാർട്ടിക്കാരെന്താ പത്മനാഭൻ സാറിനെ സഹായിക്കാത്തെ? അറസ്റ്റ് നടന്നിട്ടും ഒരുത്തനും വാ തുറന്നൊരു അക്ഷരം സാറിന് വേണ്ടി പറഞ്ഞിട്ടില്ല. അത് വേറൊന്നുമല്ല, 500 കോടി ഒന്നും ഒരുത്തനും ഉപ്പ് ഇട്ട് നോക്കാൻ കിട്ടിയിട്ടില്ല. സാർ ആരെ അടിപ്പിച്ചിട്ടുമില്ല. സോളമാ, ഇതിൽ നിന്റെ റോളെന്താ? തല പോവും സാറെ, പറയണവൻ്റെയും കേൾക്കണവൻ്റെയും. എന്താടാ ഇത്ര വലിയ ഉപ്പി? നീ എന്നെ അടിച്ച് ഫിറ്റാക്കാനാണോ? അതെ, കറണ്ട് ബില്ല്, അരി ബില്ല് ഇതൊക്കെ അടച്ച് തീർന്നപ്പോഴേ മുതലാളിക്കുള്ള സിംഗിൾ മാൾട്ട് മേടിക്കാനുള്ള പൈസ തികഞ്ഞില്ല. എടാ പപ്പു, ഓ നിനക്ക് എന്തെങ്കിലും അപമാനിതനാകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിനക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ?
മുതലാളിക്ക് ഇങ്ങനെ വല്ലപ്പോഴും അപമാനിതനാകേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ വിഷമം. ഡെയിലി അപമാനിതനാകുന്ന എനിക്കൊക്കെ എന്തൊരു വിഷമം. ഒന്നിറങ്ങി പറയണ്ടി. നീ എവിടെ പോകുന്നു? തിന്നാൻ വല്ലതും മേടിച്ചിട്ടുണ്ടോ? എന്റെ പൈസ ഉണ്ടോ? പൈസ ഇല്ല, കടം പറയാ. ഇനി ആരോടും കടം പറയണ്ട. അയ്യോ നീ ബാക്കി കാണണേ.